നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമിസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളം യാത്രാവിവരണം ഹിമവാന്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ അടുത്ത അഥവാ അവസാന അധ്യായം ജയ് ബദരീഷ് പാണ്ഡുരംഗയിൽ നിന്നും മുകളിലേക്ക് വളഞ്ഞു തിരിഞ്ഞു വരുന്ന പാതയിലൂടെ അവര് നടക്കുകയാണ്. ഗോവിന്ദസ്വാമി തന്നെയാണ് മുന്നിൽ നടന്നിരുന്നത്. വലത് കൈയിൽ ത്രിശൂലവുമേന്തി ചുവടുകൾ മുന്നോട്ട് വെച്ച് അതിവേഗത്തിലാണ് അയാൾ നടന്നത്. നീണ്ട ജട നടത്തിക്കനുസരിച്ച് ഉലഞ്ഞു. ത്രിശൂലം സൂര്യപ്രകാശം തട്ടി മിന്നിത്തിളങ്ങി. അവരുടെ നാല് പേരുടെയും ഗതിവേഗം നാല് തരത്തിലായിരുന്നു. ഏറ്റവും വേഗം നടന്നിരുന്നത് ഗോവിന്ദസ്വാമി, അടുത്തത് രാജൻ കാക്കനാടൻ, അതിനടുത്തത് ഹരീബായി, ഏറ്റവും ഒടുവിൽ വൃദ്ധസ്വാമി. പ്രായത്തിന്റെ അനുപാതക്രമത്തിലാണ് ഗതിവേഗതയും എന്ന് തോന്നുകയാണ്. നടക്കുന്നതിനിടയിൽ ഗോവിന്ദസ്വാമിയുമായി പലതും സംസാരിച്ചുകൊണ്ടിരുന്നു. തൊട്ടുമുമ്പ് ഇവര് ഇരുന്ന ധർമ്മശാലയെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അവിടെ നിന്നും ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണാനന്തരം അവശിഷ്ടത്തിന് വേണ്ടി നടന്ന ആർത്തി പിടിച്ച ബഹളത്തെപ്പറ്റിയും വിശപ്പിനെപ്പറ്റിയും ഇവർ സംസാരിച്ചു. ഗോവിന്ദസ്വാമി പറഞ്ഞു, "ബാബാജി, സർവ്വജീവികൾക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരേ ഒരു സത്യം വിശപ്പാണ്. വിശപ്പ് തന്നെയാണ് എന്നെ ഒരു സാധുവാക്കി തീർത്തത്. ആ യുവ ഭിക്ഷു തന്റെ ബാല്യകാലത്തെക്കുറിച്ചും ആദ്യമായി ഗുരുവിനെ കണ്ടുമുട്ടിയ സംഭവത്തെക്കുറിച്ചും സംസാരിച്ചു. കാട്ടുവർഗത്തിൽപ്പെട്ട അയാളുടെ മാതാപിതാക്കൾ ഒരു ജമീന്ദാരുടെ അടിമകളായിരുന്നു. രാപകൽ വ്യത്യാസമില്ലാതെ ജന്മിക്കു വേണ്ടി പണിയെടുത്താൽ കഷ്ടിച്ച് ആഹാരം കഴിക്കാൻ പോലുമുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല. രാഹുലന്, അതായിരുന്നു അയാളുടെ പേര്, രാഹുലന് നാല് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരൊക്കെയുണ്ടെന്ന് അറിയില്ല. ഗ്രാമത്തിൽ നിന്നകന്ന് ഒരു കുന്നിന്റെ ചെരുവിലുള്ള വേടക്കുടിലാണ് അവർ പാർത്തിരുന്നത്. വിശന്ന് വലയുമ്പോൾ രാഹുലും ആ കുടിലിലെ മറ്റു കുട്ടികളോടൊപ്പം കാടുകളും മേടുകളും താണ്ടും കാട്ടുകിഴങ്ങുകളും കായ്കനികളും തേടി. എന്തെങ്കിലും കിട്ടിയാൽ പാറയുരച്ച് തീയുണ്ടാക്കി ചുട്ടുതിന്നും. ഒരിക്കൽ അങ്ങനെ കാട് ചുറ്റി നടക്കെ യാദൃശ്ചികമായി വനാന്തർ ഭാഗത്തുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ ജടാധാരിയായ ഒരു സ്വാമി ഇരിക്കുന്നത് കണ്ടു. സ്വാമി രാഹുലിന് പഴങ്ങളും റൊട്ടിയും നൽകി. ആദ്യം ഭയം തോന്നിയെങ്കിലും സ്വാമിയുമായി അല്പനേരം സംസാരിച്ചിരുന്നപ്പോൾ ഭയം വിട്ടകന്നു. തിരിച്ചു പോകുമ്പോൾ സ്വാമി പറഞ്ഞു, "ഇവിടെ ഞാനിരിക്കുന്ന കാര്യം നീ ആരോടും പറയരുത്. ഗ്രാമീണർ എന്നെ വന്ന് ശല്യപ്പെടുത്തും." അവൻ ഉറ്റ ചങ്ങാതികളോട് പോലും പറഞ്ഞില്ല. പക്ഷേ രാഹുലൻ ഇടയ്ക്കിടെ പോയി സ്വാമിയെ കാണുകയും കുറെ സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തു വന്നു. താഴെയുള്ള ഊറ്റിൽ നിന്നും വെള്ളം പിടിച്ചെത്തിക്കുക, കാട്ടിൽ ചുറ്റി നടന്ന് ഉണങ്ങിയ വിറകുകൾ ശേഖരിക്കുക എന്നിങ്ങനെ പലതരത്തിൽ അവൻ സ്വാമിയെ സഹായിച്ചു. സ്വാമിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതിൽ അവന് അത്യന്തമായ ആഹ്ലാദം തോന്നി. സ്വാമി ഓരോ തവണയും അവൻ എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കും. ചിലപ്പോൾ റൊട്ടി, ചിലപ്പോൾ പഴങ്ങൾ, അതുമല്ലെങ്കിൽ ബദാം പരിപ്പ്. വനത്തിന്റെ ഉള്ളറയിൽ ഇരിക്കുന്ന ഈ സ്വാമിയുടെ പക്കൽ എങ്ങനെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നു എന്നവൻ അത്ഭുതപ്പെടുമായിരുന്നു. സന്യാസിയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും മന്ത്രങ്ങൾ ഉപയോഗിച്ചാകാം എന്ന് തന്നെ അവൻ കരുതി. സന്യാസി ചിലപ്പോൾ ധ്യാന നിരതനായിരിക്കും. ചിലപ്പോൾ അവനോട് വളരെ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ ചില കായികാഭ്യാസങ്ങൾ കാണിക്കും. ചിലപ്പോൾ അവനോട് വട്ട് കളിക്കും. ചിലപ്പോൾ ആ വനത്തിലെ ഏതെങ്കിലും ഒരു ഉന്നത വൃക്ഷത്തിന്റെ ശാഖയിൽ കയറിപ്പറ്റി രണ്ട് കാലുകളും കോർത്ത് തലകീഴായി വളരെ നേരം കിടക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സ്വാമി അവനോട് പറഞ്ഞു, "രാഹുല, ഇന്ന് ഞാൻ പോവുകയാണ്, നീ വരുന്നോ?" രാഹുലൻ എങ്ങോട്ടെന്ന് ചോദിച്ചില്ല. അവൻ പറഞ്ഞു, "വരുന്നു." പിന്നെ അധികം താമസിച്ചില്ല. സ്വാമി തന്റെ സാധനങ്ങളെല്ലാം ഭാണ്ഡത്തിനുള്ളിലാക്കി തോളിൽ തൂക്കി. ലോട്ടായും കമണ്ടലുവും ഇടത് കൈയിൽ പിടിച്ചു. വലിയ ഇരുമ്പ് ശൂലം വലം കൈയിൽ എടുത്തു. എന്നിട്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. മുകളിലേക്ക് നോക്കി എന്തോ ഉരുവിട്ട് നടന്നു. രാഹുലൻ പിന്നാലെയും നടന്ന് നടന്ന് അവർ കാടും മേടും കടന്നു. പരിചിതമായ കുന്നുകൾ പിന്നിട്ടപ്പോൾ രാഹുലന് അതുവരെ ഇല്ലാത്ത ഭയപ്പാട് തോന്നി. എങ്കിലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന സ്വാമിയോട് ചോദിക്കാൻ അവന് കഴിഞ്ഞില്ല. നടന്നു നടന്ന് അവന്റെ കാലുകൾ തളർന്നു. ഇരുട്ടായപ്പോൾ സ്വാമി ഒരു മരത്തിന് കീഴെ ഭാണ്ഡക്കെട്ടിറക്കി. അതഴിച്ച് പഴങ്ങളും ബദാം പരിപ്പും വറുത്ത അരിപ്പൊടിയും രാഹുലന് കൊടുത്തു. രാഹുലന് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. ക്ഷീണം കൊണ്ടവൻ തളർന്നുറങ്ങി. സ്വാമിയാണ് അവനെ അടുത്ത ദിവസം വിളിച്ചുണർത്തിയത്. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. സ്വാമി ഭാണ്ഡം തോളിലിട്ട് വീണ്ടും നടന്നു തുടങ്ങി. രാഹുലൻ പിന്നാലെയും. ഒരു പുഴയുടെ സമീപം എത്തിയപ്പോൾ സ്വാമി അവനോട് പ്രഭാതകൃത്യങ്ങൾ നടത്താൻ പറഞ്ഞു. സ്വാമിയും പ്രഭാതകൃത്യങ്ങൾ നടത്തി. അതിനുശേഷം ആ പുഴയുടെ തീരത്ത് വെച്ച് അവന് ഗുരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞു പറഞ്ഞു, "ഗോവിന്ദ, നിർഭയനായി നടക്കുക." ഗോവിന്ദസ്വാമി തുടരുകയാണ്.
അന്ന് തുടങ്ങിയ നടത്തം 12 കൊല്ലം നീണ്ടു നിന്നു. ഈ 12 കൊല്ലങ്ങൾക്കിടയിൽ 3 ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾ ഒരിടത്തും തങ്ങിയിട്ടില്ല. ഈ കാലം കൊണ്ട് ഞാനും എന്റെ ഗുരുവും ഭാരതം മുഴുവൻ ചുറ്റി. കാടായ കാടെല്ലാം, നാടായ നാടെല്ലാം. യാത്രയ്ക്കിടയിൽ ഗുരു എന്നെ അനേകം വിദ്യകൾ അഭ്യസിപ്പിച്ചു. എന്തു ചെയ്യണമെന്നും എന്തു ചെയ്യാൻ പാടില്ലെന്നും പഠിപ്പിച്ചു. എന്തു പറയണമെന്നും എന്ത് പറയാൻ പാടില്ലെന്നും പഠിപ്പിച്ചു. ഈ രാജ്യത്ത് ഞാനും എന്റെ ഗുരുവും നീന്തിക്കടക്കാത്ത മഹാനദികളില്ല, കാണാത്ത കാഴ്ചകളില്ല. ഞാൻ ശിഷ്യത്വം സ്വീകരിച്ച് 12-ാമത്തെ വർഷം, അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ശ്രാവണത്തിൽ ഗുരു പറഞ്ഞു, ഗോവിന്ദ, എനിക്ക് തപശ്ചര്യയ്ക്കും മൗനവ്രതത്തിനുമുള്ള സമയമായി, നീ യാത്ര തുടരുക. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഇനി അങ്ങയെ എവിടെ വെച്ചാണ് കാണുന്നത്? അദ്ദേഹം ചെറുചിരിയോടെ പറഞ്ഞു, ഞാൻ എല്ലായിടത്തുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിനക്കെന്നെ കാണാൻ കഴിയും. പക്ഷേ ഒരു കാര്യം, കണ്ണു തുറന്ന് നോക്കണം. അത് അമർനാഥിൽ വെച്ചായിരുന്നു. ഇദ്ദേഹം ഗുരു ഉപദേശിച്ചതുപോലെ എന്താണ് യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവര് ഒരു പർവ്വതത്തിന്റെ നെറുകയിൽ എത്തിയിരുന്നു. ധവളാഭമായ പർവ്വത ശൃംഗങ്ങൾ സൂര്യപ്രകാശത്തിൽ പ്രശോഭിച്ചു. അകലെ അഗാധ ഗർത്തത്തിലൂടെ പ്രവഹിക്കുന്ന അളകനന്ദയുടെ ഗംഭീരനാദം കാതിൽ വന്നലച്ചു. ഇവര് നിശബ്ദരായി മുന്നോട്ട് നടന്നു. ഇടയ്ക്കിടെ മുകളിൽ നിന്ന് വരുന്ന പല തീർത്ഥാടകരെയും കണ്ടു. അവർ ജയ് ബദരീശൻ അഭിവാദനം ചെയ്തു. ഇവരും അത് ആവർത്തിച്ചു. അതിദീർഘമായ കാൽനടയാത്ര വേണ്ടെന്നുള്ള തീർത്ഥാടകർ ബസിൽ ജോഷിമഠ് വരെ എത്തി. ബദരിയിലേക്ക് നടക്കുക പതിവാണ്. ചിലർ ബദരി മുതൽ ജോഷിമഠ് വരേക്കും. അങ്ങനെ നടക്കെ ചിന്ത വീണ്ടും പണത്തെക്കുറിച്ചായി. കയ്യിൽ ഇനി ആകെ 4-5 രൂപ കാണും. ബദരിനാഥിൽ യാത്രികരുടെ തിരക്കാണെന്നാണ് അറിഞ്ഞത്. ധർമ്മശാലകൾ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. കിടക്കാനോ ഇരിക്കാനോ ഇടം കിട്ടിയെന്ന് വരികയില്ല. തണുപ്പതി കഠിനമായിരിക്കും, അതുപോലെ വിശപ്പും. ഇപ്പോൾ തന്നെ കൈകാലുകൾ കയച്ചു ഒടിയുന്നത് പോലെയുണ്ട്. ഇനി പെരുവഴികളിലൂടെ 100 മൈലുകൾ പിന്നിട്ട് ഋഷികേശിൽ മടങ്ങിയെത്തുക എന്നത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ഗോവിന്ദസ്വാമി ഒരു യഥാർത്ഥ ഭിക്ഷുവാണ്. ഒരു ഭിക്ഷുവിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചവനാണ്. ഒരു സന്യാസിയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചവനാണ്. അയാൾക്ക് എവിടെയും ഏത് വിഷമസന്ധിയിലും പരിചിത മാർഗങ്ങൾ ഉണ്ടാവും. എന്നാൽ മഹാനഗരങ്ങളിൽ ജീവിച്ച ഇദ്ദേഹത്തിന്, നമ്മുടെ രാജൻ കാക്കനാടന്, എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് മുറികളിലും ക്ലബ്ബുകളിലും ബാറുകളിലും സിനിമാശാലകളിലും വേണ്ട നഗരത്തിന്റെ നല്ലതും കെട്ടതുമായ വിവിധ വശങ്ങളിൽ വർഷങ്ങൾ ചെലവഴിച്ച ഇപ്പോൾ വെറുമൊരു സഞ്ചാരിയായ ഇദ്ദേഹത്തിന് കയ്യിലെ കാശു തീർന്നാൽ പട്ടിണി തന്നെ ഗതി. ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി വൈഷമ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയും ബദരിയിലെത്തുക, വരുന്നത് വരട്ടെ. സൂര്യൻ ഉച്ചയിലെത്തിയപ്പോൾ രാജൻ കാക്കനാടനും ഗോവിന്ദസ്വാമിയും ഒരു മരത്തണലിൽ ഇരുന്നു. ഗോവിന്ദസ്വാമി ഭാണ്ഡമയച്ചു. അതിൽ നിന്നും കുറെ പൊതികളും പാത്രങ്ങളും പുറത്തെടുത്തു. അത് കഴിഞ്ഞൊരു വലിയ പാത്രവുമായി പോയി കാട്ടുചോലയിൽ നിന്നും വെള്ളം പിടിച്ചുകൊണ്ടുവന്നു. അതിനുശേഷം അയാൾ താഴെയുള്ള പൊന്തക്കാടുകളിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കൈനിറയെ ഉണക്കച്ചുള്ളികൾ ഉണ്ടായിരുന്നു. പാതവക്കിൽ നിന്ന് 3 കല്ലെടുത്ത് വെച്ച് അടുപ്പ് കൂട്ടി. അയാൾ തീ കത്തിക്കാൻ തുടങ്ങി. രാജൻ കാക്കനാടനൊരു ബീഡിയെടുത്ത് ആ തീയിൽ കത്തിച്ച് അകലെ വെയിലിൽ കുളിച്ചു നിൽക്കുന്ന പർവ്വത പംക്തികളിലേക്കും നിഴൽ വീണ ദായവരകളിലേക്കും താഴെ നദീതീരത്തുള്ള ഇടതിങ്ങിയ പച്ചക്കാടുകളിലേക്കും നോക്കിയിരുന്നു. ഗോവിന്ദസ്വാമി അടുപ്പത്തൊരു ചെറിയ അലൂമിനിയം പാത്രം വെച്ചു. അതിലേക്ക് വലിയ പാത്രത്തിൽ കൊണ്ടുവച്ചിരുന്ന വെള്ളത്തിൽ കുറച്ച് പകർന്നു. അതിനുശേഷം പൊതിയഴിച്ച് 2-3 ഉരുളക്കിയങ്ങ് കഴുകി തൊലികളയാതെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ടു. വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ ഭാണ്ഡത്തിൽ നിന്നൊരു ചെറിയ ടിന്നെടുത്തു. അതിൽ നിന്നും കുറെ മസാലപ്പൊടി അടുപ്പത്തിരുന്ന പാത്രത്തിലേക്ക് ഇട്ടു. ഉപ്പ് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഉപ്പും ചേർത്തതിനു ശേഷം പാത്രം മൂടി വെച്ചു. തദനന്തരം ഒരു വലിയ പൊതിയിൽ നിന്നും കുറെ ആട്ട 1.5 കിലോ എങ്കിലും കാണും ഒരു പരന്ന പാത്രത്തിലേക്ക് തട്ടിയിട്ടു. പൊതി തിരിച്ച് ഭാണ്ഡത്തിനുള്ളിൽ വെച്ചിട്ട് ഒരു കുപ്പിയെടുത്ത് അതിൽ നിന്നും അല്പം എണ്ണ അടുപ്പത്തിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു. മണത്തിൽ നിന്ന് അത് കടുകെണ്ണയാണെന്ന് മനസ്സിലായി. കുപ്പിയും മറ്റു പൊതികളും ഭാണ്ഡത്തിനുള്ളിലാക്കി. എന്നിട്ട് ഇരു കൈകളും വൃത്തിയായി കഴുകി. അല്പാൽപം വെള്ളം തളിച്ച് അയാൾ ആട്ട കുഴയ്ക്കാൻ തുടങ്ങി. ഗോവിന്ദസ്വാമിയുടെ പക്കൽ ആട്ട എങ്ങനെ വന്നു? ഇദ്ദേഹം ആലോചിക്കുകയാണ്. രാത്രി 1 കിലോ ആട്ടയെ വാങ്ങിയുള്ളൂവെന്നാണല്ലോ അയാൾ പറഞ്ഞത്. ഇദ്ദേഹം ചോദിച്ചു, സ്വാമി, ഈ ആട്ട എവിടുന്നാണ്? സ്വാമി തല ഉയർത്തി, രാവിലെ ഭിക്ഷ എടുത്തതാണ്. ഗോവിന്ദസ്വാമിയിൽ നിന്നാണ് ഇദ്ദേഹം ഭിക്ഷാടനം എന്തെന്ന് മനസ്സിലാക്കിയത്. പലപ്പോഴും അരോഗ ദൃഢഗാത്രന്മാരായ യാചകർ ഭിക്ഷ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ശരീരത്തിന് തകരാറൊന്നുമില്ലല്ലോ, നാണമില്ലേ നടന്ന് യാചിക്കാൻ.
പോയി എന്തെങ്കിലും പണിയെടുക്കരുതോ എന്ന്. ശ്രീബുദ്ധൻ ഭിക്ഷാടനത്തിനിറങ്ങിയത് അംഗഭംഗം വന്നതുകൊണ്ടായിരുന്നില്ലല്ലോ എന്ന് അപ്പോഴൊന്നും ഓർക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തന്റെ ഗുരു അപൂർവമായ ഭിക്ഷ എടുത്തിരുന്നുള്ളൂ എന്ന് ഗോവിന്ദസ്വാമി പറഞ്ഞു. ഗുരുവിന് പാറ പൊട്ടിക്കുന്നത് മുതൽ കൂച്ചൻ മരങ്ങൾ നിലംപതിപ്പിക്കുന്നത് വരെയുള്ള ഒട്ടനേകം തൊഴിലുകൾ വശമുണ്ടായിരുന്നു. കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടുതേനും പച്ചമരുന്നുകളും മറ്റ് വനവിഭവങ്ങളും ശേഖരിക്കും. അവ ഗ്രാമങ്ങളിൽ കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് നൽകും. അവർ നൽകുന്നത് സ്വീകരിക്കും. തന്റെ ഗുരുവിന്റെ തൊഴിലുകൾ മിക്കതും ഗോവിന്ദൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഊഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ഇദ്ദേഹത്തിന്. ഒരു ഭിക്ഷുവിന്റെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കി ഭിക്ഷ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷാടനം കർമ്മയോഗത്തിൽ ഉൾപ്പെട്ടത് തന്നെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സിദ്ധാന്തപരമായി മാത്രമല്ല, പ്രാവർത്തികമായിട്ടും. ഒരു ഭിക്ഷുവിന്റെ ചുമതല പലയിടങ്ങളിൽ നിന്നായി യാചിച്ചു കിട്ടുന്നത് ശേഖരിച്ച് നിരാലംബരും അശരണരുമായവർക്ക് അപ്പോഴപ്പോൾ സഹായം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവർക്ക് എത്തിക്കുക എന്നതാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവനും അതത് തൊഴിലിൽ കൂടി ഉപജീവന മാർഗം കണ്ടെത്തുന്നത് പോലെ ഭിക്ഷുവും അതേ തൊഴിലിൽ കൂടി അഷ്ടിപൂർത്തി കഴിക്കുന്നുവെന്നേയുള്ളൂ. അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുകയാണ്. ഗവൺമെന്റുകൾ തന്നെ സംഘടിപ്പിക്കുന്ന സഹായനിധികളുടെ ഉദ്ദേശം എന്താണ്? അത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അതിൽ നിന്ന് തന്നെ ശമ്പളവും പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ പലതും ആലോചിച്ചിരിക്കെ അങ്ങ് താഴെ നിന്നും വൃദ്ധസ്വാമിയും ഹരീബായിയും നടന്നു വരുന്നത് കണ്ടു. വളരെ നേരത്തിന് ശേഷം അവരെ കണ്ട സന്തോഷത്തിൽ ഇദ്ദേഹം ജയ് ബദരീഷ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വൃദ്ധസ്വാമി ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട് ജയ് നാരായണ എന്ന് പ്രത്യഭിവാദ്യം ചെയ്തു. ക്ഷീണിതനെങ്കിലും ആ വൃദ്ധന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആഹ്ലാദവും തെളിച്ചവും ഉണ്ടായിരുന്നു. അയാൾ വന്നപാടെ നാരായണ നാരായണ എന്നുരുവിട്ടുകൊണ്ട് മരത്തണലിൽ ഇരുന്നു. ഹരീബായി ആകട്ടെ ഗോവിന്ദസ്വാമിയുടെ സമീപമെത്തി അടുപ്പത്തിരുന്ന പാത്രത്തിന്റെ മൂടി തുറന്നു നോക്കി. വെന്ത ഉരുളക്കിഴങ്ങിന്റെയും മസാലയുടെയും മണം ഏറ്റിട്ടാകണം. അയാളുടെ നാസിക വികസിച്ചു. അയാൾ പറഞ്ഞു, ഏയ് ഗോവിന്ദ് ഭായ്, എന്താണ് കുറച്ച് ബട്ടറും കൂടി വാങ്ങാത്തത്? അതുകൂടി ഉണ്ടെങ്കിൽ ഭേഷായനെ. ഗോവിന്ദസ്വാമി നിശബ്ദനായി ആട്ട കുഴച്ചുകൊണ്ടിരുന്നു. ഹരീബായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലായ്പ്പോഴും അമ്പിളി അമ്മാവനെ പോലെ പ്രസാദിച്ചിരിക്കുന്ന ആ വൃദ്ധസ്വാമിയുടെ മുഖം പെട്ടെന്ന് ചുവക്കുന്നതും ആ ദൃഷ്ടികൾ അശനിവാദം കണക്കെ ഹരീബായിയുടെ മേൽ പതിക്കുന്നതും ഹരീബായി വല്ലാതാകുന്നതും ഇദ്ദേഹം കാണാതിരുന്നില്ല. നിമിഷ നേരത്തേക്ക് ആ വൃദ്ധസ്വാമിയുടെ മുഖത്ത് ജ്വലിച്ചു നിന്ന കോപത്തിന്റെ തീക്ഷ്ണത പറഞ്ഞറിയിക്കുക സാധ്യമല്ല. അപ്പോൾ കോപാക്രാന്തനായ മോശയുടെ ഒരു ചിത്രം പണ്ടെങ്ങോ കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. ഞൊടിയുടെ കൊണ്ട് അയാൾ തന്റെ പ്രസന്നത വീണ്ടെടുത്ത് ഉറക്കെ ചിരിച്ചു. ആ ചിരി ഒട്ടുനേരം നിന്നു. അതിന്റെ അലകൾ ഹിമാലയ ശ്രേണികളിൽ മാറ്റുളി കൊണ്ടു എന്നാണ് പറയുന്നത്. പാൽക്കട്ടിയും നെയ്യും ഉണ്ടെങ്കിൽ കുറെ കൂടി ഭേഷാകുന്നു പറയാണ്. വൃദ്ധൻ വീണ്ടും ചിരിച്ചു. അത് കഴിഞ്ഞ് ഗണേഷ്ജിയുടെ അല്പം പ്രസാദവും. അല്ലേ ഗോവിന്ദസ്വാമി? അയാൾ പൊട്ടിച്ചിരിച്ചു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് കുറെ പച്ച വിറകും. വൃദ്ധൻ ഏതോ തമാശ പറഞ്ഞ മട്ടിൽ വീണ്ടും ആർത്തു ചിരിച്ചു. ചിരിച്ചു ചിരിച്ച കണ്ണുകൾ നിറഞ്ഞു. ഗോവിന്ദസ്വാമി ആകട്ടെ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ആട്ട കുഴച്ചുകൊണ്ടിരുന്നു. അടുപ്പത്തിരുന്ന പാത്രം താഴെ ഇറക്കി വെച്ചതിന് ശേഷം ഗോവിന്ദസ്വാമി കുഴച്ചു കഴിഞ്ഞ മാവ് വലിയ രണ്ട് അടകളായി പരത്തി കനലിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുത്തു. അതിലൊരട രണ്ടായി മുറിച്ച് ഓരോ കഷ്ണങ്ങൾ ഇദ്ദേഹത്തിനും വൃദ്ധസ്വാമിക്കും കൊടുത്തു. മറ്റേത് രണ്ടായി ഒടിച്ചൊരു കഷ്ണം ഹരീബായിക്ക് നൽകി. ഇവർക്ക് മൂന്നു പേർക്കും വേണ്ടത്ര ഉരുളക്കിഴങ്ങ് സബ്ജി ഒരു കരണ്ടി കൊണ്ട് നീക്കിയിട്ട് കൊടുത്തു. അവശേഷിച്ച അട ഉരുളക്കിഴങ്ങ് കറിയും കൂട്ടി അയാൾ ഭക്ഷിച്ചു തുടങ്ങി. എല്ലാവരും തന്നെ വിശന്നിരുന്നു. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഉച്ചഭക്ഷണം എത്രമാത്രം സ്വാദിഷ്ടമായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുവാണ്. ഭക്ഷണം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഏമ്പക്കം വിട്ടുകൊണ്ടെഴുന്നേറ്റു. കൈകഴുകി തിരിച്ചു വന്ന് ഭാണ്ഡത്തിൽ നിന്ന് ചിലമെടുത്ത് നിറയ്ക്കാൻ തുടങ്ങി. ഗോവിന്ദസ്വാമി പാത്രങ്ങളൊക്കെ കഴുകി ഭാണ്ഡത്തിനുള്ളിലാക്കി എഴുന്നേറ്റു. തന്റെ ത്രിശൂലവും എടുത്ത് അയാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ വൃദ്ധസ്വാമി ചോദിച്ചു, ബേഠ ഒരു പുകയെടുക്കുന്നില്ലേ? ഗോവിന്ദസ്വാമി ഇല്ലെന്ന് ആംഗ്യം കാണിച്ചു നടന്നു. ഭക്ഷണം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പുകയെടുത്ത് കളയാം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഇദ്ദേഹവും അതായത് രാജൻകാക്കനാടനും വൃദ്ധസ്വാമിയും ഹരീബായിയും അവശേഷിച്ചു. ഇവരെ അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് ചുറ്റ് ചിലം വലിച്ചു. ചരസിന്റെ പുക ഉള്ളിൽ ചെന്നപ്പോൾ മധ്യസൂര്യന്റെ ചൂടു ശമിച്ചതായും അകലെയുള്ള മഞ്ഞണിഞ്ഞ പർവ്വതശ്രേണികളും അവയുടെ നിഴൽ വീണ താഴ്വാരങ്ങളും പച്ചവിരിച്ച വിശാലമായ മേടുകളും എല്ലാം നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെയും തോന്നി. ഇറക്കമിറങ്ങി നടന്ന ഗോവിന്ദസ്വാമിയുടെ രൂപം ക്രമേണ അപ്രത്യക്ഷമായപ്പോൾ വൃദ്ധൻ ആ ഭാഗത്തേക്ക് കൈയെടുത്ത് കാണിച്ചു പറഞ്ഞു, അവനെല്ലാം കാണുന്നവനാണ്. അവന്റെ ഗുരു ആര് തന്നെയായാലും ശരി, അയാൾ അസാമാന്യനാണ് എന്ന്. വിശന്നു വലഞ്ഞു വന്ന മൂന്നു പേർക്ക് പെരുവഴിയിൽ വെച്ച് താൻ ഭിക്ഷയെടുത്തു നേടിയ വക
പങ്കുവെച്ച് നടന്നു പോകുന്നവൻ അസാമാന്യൻ തന്നെയാണ്. അപ്പോൾ അവന്റെ ഗുരുവോ തലേ ദിവസം ജോഷിമടിൽ വെച്ച് ഗോവിന്ദനെ കണ്ടുമുട്ടിയ രംഗവും അന്ന് രാവിലെ അലറിക്കുതിച്ചൊഴുകുന്ന അളകനന്ദയിലെ മരവിപ്പിക്കുന്ന ജലത്തിൽ അവൻ നീന്തി കുളിച്ചതും ഇദ്ദേഹം സ്വാമിയോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അവൻ ബാലസിംഹത്തെപ്പോലെ നിർഭയനും അരിപ്രാവിനെപ്പോലെ ശാന്തനുമാണ് എന്ന്. അപ്പോൾ സ്വാമി പറയാണ്, ധനവാനോട് ചോദിച്ചു വാങ്ങുന്ന തേനിലും മധുരം ഒരു സാധു അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു കുമ്പിൽ ജലത്തിനാണ് എന്ന് പറയാണ്. സ്വാമി പറഞ്ഞത് എത്രയോ വാസ്തവം എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നു. ചിലം വലിച്ചു കഴിഞ്ഞ് ഇവര് മൂന്ന് പേരും അവരവരുടെ ഭാണ്ഡങ്ങളും പേറി നടന്നു. ഗോവിന്ദസ്വാമിയെ മുമ്പിലെങ്ങും കാണാനില്ല. ഇവര് സാവധാനമാണ് നടന്നത്. ബദരീനാഥ് അടുത്തു കഴിഞ്ഞുവെന്ന ബോധമാകാം അതിന് കാരണം. അതോ അപ്പോൾ വലിച്ച ചരസിന്റെ ലഹരിയോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ നടക്കെ വൃദ്ധനുമായി സംസാരിച്ചതിൽ നിന്നും ആ യോഗി അനന്യസാധാരണമായ അനുഭവജ്ഞാനവും പാണ്ഡിത്യവും ഉള്ളവനാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ ധർമ്മങ്ങളെക്കുറിച്ചും സ്വാമിക്ക് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. പുറമേ വ്യത്യസ്തമെന്ന് തോന്നിക്കുന്ന എന്നാൽ യഥാർത്ഥത്തിൽ ഒന്നായ ലക്ഷ്യത്തെപ്പറ്റിയും ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അവലംബിക്കേണ്ട മാർഗങ്ങളെപ്പറ്റിയും സ്വാമി ആധികാരികമായി പലതും പറഞ്ഞു. മാനുഷിക ധർമ്മങ്ങൾ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി തീരുന്നത് പോലെയാണ് മാർഗങ്ങളുടെ കാര്യവും. പ്രാചീന സാഹിത്യ കൃതികളിൽ നിന്നും പലതും ഉദ്ധരിച്ചാണ് സ്വാമി സംസാരിച്ചത്. സ്വാമി പറഞ്ഞു, വിശക്കുന്നവൻ ആഹാരം നൽകണം, സത്യത്തെ കാത്തു രക്ഷിക്കണം, അനീതിയെ എതിർക്കണം, ചങ്ങലകൾ വെട്ടിമുറിക്കണം, സദാ നിർഭയനായിരിക്കണം. അങ്ങനെയുള്ളവൻ മാത്രമേ ലക്ഷ്യത്തിങ്കൽ എത്തുന്നുള്ളൂ. നടക്കെ നടക്കെ സൂര്യപ്രകാശം കുറഞ്ഞു വന്നു. ക്രമേണ മേഘങ്ങൾ വന്നു മൂടി. അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ പരക്കാൻ തുടങ്ങി. അടുത്ത കുന്നിന്റെ നിറുകയിലെത്തിയപ്പോഴും വലതു കൈയിൽ ഈടുറ്റ ത്രിശൂലവുമേന്തി ഇടത് കൈകൊണ്ട് ജടയൊതുക്കി ദൃഢമായ കാൽവയ്പ്പുകളോടെ മുന്നോട്ട് നടക്കുന്ന ഗോവിന്ദന്റെ രൂപം ദൃശ്യമാണോ എന്ന് ഇദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. രാജൻകാക്കനാടൻ നോക്കുന്നുണ്ടായിരുന്നു. അകലെ മൂടൽ മഞ്ഞാണ്. ഗോവിന്ദസ്വാമി അതിന്റെ മറവിലായിരിക്കും. മലയിറങ്ങുമ്പോൾ ഏറെക്കുറെ നേർവഴിയായിരുന്നു. അതിലൂടെ നടന്നൊരു വളവ് തിരിഞ്ഞപ്പോൾ മുന്നിൽ ഉത്തുംഗമായൊരു പർവ്വതം കണ്ടു. മേഘങ്ങള് അതിന്റെ തട്ടുകളിൽ തങ്ങി നിന്നു. വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന റോഡിലൂടെ കുറെ ദൂരം നടന്നു. ഇടയ്ക്കിടെ രണ്ട് തട്ടുകളെ ബന്ധിക്കുന്ന കുത്തനെയുള്ള കുറുക്കുവഴികൾ കയറി തുംഗനാഥിനു ശേഷം ചവിട്ടിയ വലിയ കയറ്റമായിരുന്നു അത്. അതിന്റെ നടുത്തൊട്ടിലെത്തിയപ്പോൾ സ്വാമിയും ഹരിഭായിയും രണ്ട് തട്ടുകൾ താഴെ എത്തിയിട്ടേയുള്ളൂവെന്ന് കാണാൻ കഴിഞ്ഞു. ഇദ്ദേഹം അവർക്ക് വേണ്ടി നിന്നില്ല. കയറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. കൈകാലുകൾക്ക് കഠിനമായ കയപ്പും വേദനയും അനുഭവപ്പെട്ടു. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഓരോ ചുവടും പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് വെച്ചത്. ഗോവിന്ദസ്വാമി, ഈ മലയും പിന്നിട്ടിരിക്കുന്നുവോ? അതോ മുകൾത്തട്ടിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ അനായാസമായി നടക്കുകയാകുമോ? അപ്പോൾ എതിരെ രണ്ടുപേർ വരുന്നത് കണ്ടു. ഗഡുവാളികളാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ ജയ് ബദരീഷ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹം ജയ് ബദരീഷ് എന്ന് നൃത്യഭിവാദനം ചെയ്തിട്ട് ബദരിയിലേക്ക് ഇനി എന്ത് ദൂരമുണ്ടെന്ന് തിരക്കി. അവരിൽ ഒരാൾ മേഘാവൃതമായ പർവ്വതത്തിന്റെ മുകൾത്തട്ടിലേക്ക് കൈചൂണ്ടി കാണിച്ചു പറഞ്ഞു, ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അത് ആ മുകൾത്തട്ടിലെത്തിയാൽ കാഞ്ചനഗംഗ ഒഴുകി വരുന്നത് കാണാം. അവിടെ നിന്നാൽ ബദരി കാണാൻ കഴിയും. അവർ നടന്നകന്നു. ഇദ്ദേഹം സർവ്വശക്തിയും സംഭരിച്ചാണ് നടന്നത്. ഒടുവിൽ മലയുടെ മുകൾത്തട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ അരുവി പാറകൾക്കിടയിലൂടെ ഒഴുകി വന്ന് റോഡിൽ പതിച്ച് റോഡിലൂടെ പരന്നൊഴുകി താഴെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്നത് കണ്ടു. ഇത് തന്നെയാകണം കാഞ്ചനഗംഗ. രാജൻകാക്കനാടൻ തൂക്കുസഞ്ചി സൈഡിൽ കണ്ട പാറമേൽ വെച്ച് ആ കാട്ടാറിൽ മുഖവും കൈകാലുകളും കഴുകി വേണ്ടുവോളം വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞ് പാറയിലിരുന്ന് ഒരു ബീഡി എടുത്ത് കത്തിച്ചു. ചുറ്റിനുമുള്ള മഞ്ഞണിഞ്ഞ ഗിരിശൃംഗങ്ങൾ മൂടൽ മഞ്ഞിൽ കാണാം. വൃദ്ധസ്വാമിയും ഹരിഭായിയും എവിടെ? ഇദ്ദേഹം കയറി വന്ന പാതയിലേക്ക് നോക്കി. താഴ്വാരങ്ങള്, അതായത് രാജൻകാക്കനാടൻ കയറി വന്ന പാതയിലേക്ക് നോക്കി. താഴ്വാരങ്ങൾ മൂടൽ മഞ്ഞിൽ മൂടി നിൽക്കുന്നു. ആരെയും കാണുന്നില്ല. അളകനന്ദയുടെ ഇരമ്പൽ അകലെ നിന്നെന്ന പോലെ കേട്ടു. കാഞ്ചനഗംഗയുടെ സമീപത്ത് അങ്ങനെ ഇരിക്കെ വീണ്ടും ഏകനായതുപോലെ തോന്നുകയാണ്. മുന്നിൽ നടന്ന ഗോവിന്ദസ്വാമിയെ കാണാനില്ല. പിന്നിൽ വന്നവരെയും കാണാനില്ല. അതുവരെ ഇല്ലാതിരുന്ന ഉത്കണ്ഠ വീണ്ടും മനസ്സിലെത്തുകയാണ്. അപ്പോൾ അകലെ നിന്നും അനേകം മണികളുടെ ഒന്നിച്ചുള്ള മുഴക്കം കാതിൽ വന്ന് അലക്കുകയാണ്. അതോടൊപ്പം ജനങ്ങളുടെ ആരവം. ഞൊടിയിൽ അപ്പോൾ തോന്നിയ ഉത്കണ്ഠയും ഏകതാബോധവും ഓടിയൊളിച്ചു. ഇദ്ദേഹം എഴുന്നേറ്റ് പൂർവാധിക ഉന്മേഷത്തോടെ നടന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അകലെ മേഘങ്ങളാൽ ഭാഗികമായി മൂടപ്പെട്ട മഞ്ഞണിഞ്ഞ ഉത്തുംഗ ശൃംഖങ്ങളും അവയ്ക്ക് ചുവട്ടിൽ വിശാലമായ ഒരു സമതല പ്രദേശവും കണ്ടു. ആ സമതല ഭൂമി സുവർണപ്രഭയിൽ മുങ്ങി നിന്നു. അതാണ് വിഖ്യാതമായ ബദരിക എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ബദരികയെക്കുറിച്ച് കൃഷ്ണശരൺ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വന്നു. നേരെ കാണുന്ന നന്ദാപർവ്വതം, ഇടതുഭാഗത്ത് നരൻ,
വലത് ഭാഗത്ത് നാരായണൻ, ഇടയ്ക്ക് മധ്യത്തിലൂടെ ഒഴുകുന്നത് അളകനന്ദ. അങ്ങനെ മുന്നോട്ട് നടക്കവേ ഒരു ഇറക്കം കണ്ടു. ആ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കെ ആദ്യം കണ്ട കാഴ്ചകൾ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറഞ്ഞു. ആ മലയിറങ്ങി ഒരു കയറ്റം കയറിയപ്പോൾ വീണ്ടും ബദരിക ദൃശ്യമായി. ഇപ്പോൾ കാഴ്ച കൂടുതൽ വ്യക്തമാണ്. അകലെ അനേകം വൈദ്യുത വിളക്കുകൾ കാണാം. കുറെ കൂടി നടന്നെടുത്തപ്പോൾ അനേകം മന്ദിരങ്ങളും അവയ്ക്കപ്പുറം ഒരു പാലവും കണ്ടു. പാലത്തിനക്കരെ അല്പം ഉയരത്തിലായി അതിമനോഹരമായ ഒരു ക്ഷേത്രം ദൃശ്യമായി. ടിബറ്റൻ മാതൃകയിലാണ് അത് പണിതിരുന്നത്. അതിനു മുമ്പിൽ തിങ്ങിക്കൂടി നിന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജയ് ബദരീഷ്, ജയ് നാരായണ എന്നീ സ്തുതികളുടെ നാദം ചുറ്റിനുമുള്ള കൊടുമുടികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇദ്ദേഹം പാലം കടന്നെത്തിയത് തിരക്കുള്ള ഒരു തെരുവിലാണ്. ഇരുവശത്തും നിരപ്പിന് കടകളുണ്ടായിരുന്നു. ആ തെരുവ് ബനാറസിലും അലഹാബാദിലുമുള്ള ചന്തസ്ഥലങ്ങളെ അനുസ്മരിപ്പിച്ചു. ജനനിബിഡമായ തെരുവിലൂടെ നടന്ന് ബദരീനാഥന്റെ മന്ദിരത്തിന് മുന്നിലെത്തി. പതിനായിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിന് മുമ്പിൽ ഇടിച്ചു തള്ളുന്നു. പോലീസ് നിയന്ത്രിതമായ ഒരു ക്യൂവിൽ ഇദ്ദേഹവും എങ്ങനെയോ ചെന്നുപെട്ടു. ക്ഷേത്രവാതിലിൽ എത്തണമെങ്കിൽ അനേകം പടികൾ കയറണം. തീർത്ഥാടകരുടെ ജയ് ബദരീഷ് എന്ന ആരവം കർണപുടങ്ങളിൽ അത്യുച്ചത്തിൽ മുഴങ്ങി. ജനത്തിരക്കിൽപ്പെട്ട് ഇദ്ദേഹം എങ്ങനെയോ പ്രധാന കവാടത്തിലെത്തി. അപ്പോൾ മറ്റനേകം ശബ്ദങ്ങൾക്കിടയിൽ ആരോ ഇദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നതായിട്ട് തോന്നി. ഈ ജനസഞ്ചയത്തിൽ ആരാണ് ഇദ്ദേഹത്തെ പേരെടുത്ത് വിളിക്കുന്നതെന്ന് അറിയാതെ ഇദ്ദേഹം നാലു ചുറ്റിനും നോക്കി. അപ്പോൾ കണ്ടത് സഹജാനന്ദന്റെ പുഞ്ചിരി തൂകുന്ന മുഖമാണ്. സഹജാനന്ദ് പറഞ്ഞു, ബദരി ആശ്രമത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, വരൂ, ആരടി തുടങ്ങി ബദരീനാഥനെ ദർശിക്കാം എന്ന് പറയുന്നിടത്താണ് ഈ യാത്രാ വിവരണം അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ യാത്രാ വിവരണം ഉള്ളത്. നമ്മൾ 10-20 അധ്യായങ്ങൾ അത്രത്തോളം വീഡിയോയിലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതും കൂടി കേൾക്കുക. ഇതോടുകൂടി യാത്രാ വിവരണം കഴിഞ്ഞു. താങ്ക് യു.